യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2016 തലസ്ഥാനത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇപ്പോൾ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നത്. സിദ്ദിഖ് അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, ഈ സിനിമാ രംഗത്തെ ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കേസ് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെയായിരുന്നു. ഇപ്പോൾ സിനിമ നടൻ സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സിദ്ദിഖിനെതിരെ ആരോപണം ഉയർത്തിയ യുവനടി മെയിലിൽ DGP പരാതി നൽകുന്നത്. പിന്നീട് ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘം വഴി മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൈമാറുന്നു. കാരണം മ്യൂസിയം സ്റ്റേഷൻ പരിസരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് 2016 സിദ്ദിഖ് പീഡിപ്പിച്ചു എന്നുള്ളത് ാണ് പരാതിയായി വന്നിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ പരാതി നൽകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിന്നിട്ട് വൈകുന്നേരത്തോടെയാണ് പരാതി ലഭ്യമായത് എന്നുള്ളതാണ്. എന്തായാലും ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് തന്നെ ഈ കേസ് കൈമാറും. ആ കേസ് കൈമാറിയ ശേഷമായിരിക്കും ഈ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥമാരിലൊരാളായ തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം ഈ കേസ് നേരിട്ട് അന്വേഷിക്കും. അവരായിരിക്കും ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുക. മൊഴി രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കേസിലെ സാഹചര്യ തെളിവുകളടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനയുണ്ടാകുക. കാരണം 2016 നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവമാണ് അത്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണമൊക്കെ കുറച്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ അന്നേ ദിവസം ഈ പറയുന്ന ആരോപണം നടന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പീഡനം നടന്ന ദിവസം സിദ്ദിഖ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഈ നടി തിരുവനന്തപുരത്തുണ്ടായിരുന്നു, സിദ്ദിഖിൻ്റെ ഈ പറയപ്പെടുന്ന, അതായത് നടി നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അടക്കം പറഞ്ഞ സിദ്ദിഖിൻ്റെ ഒരു സിനിമയുടെ പ്രിവ്യൂമായി ബന്ധപ്പെട്ട, നിള തിയേറ്റർ സൈറ്റിൽ നടന്നൊരു പ്രിവ്യൂമായി ബന്ധപ്പെട്ടാണ് സിദ്ദിഖിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടുന്നത്. ഇതാണ് പിന്നീട് ഇത്തരമൊരു ആരോപണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സിനിമാ പ്രിവ്യൂ തിരുവനന്തപുരത്ത് നടന്നു. ആ സമയം ആരോപണ വിധേയനും ആരോപണമുയർത്തിയ നടിയും തിരുവനന്തപുരത്തുണ്ടായിരുന്നു തുടങ്ങിയ, അതോടൊപ്പം തന്നെയുള്ള മറ്റ് സാഹചര്യ തെളിവുകൾ, ഇതൊക്കെ അടക്കം പരിശോധിച്ച ശേഷം മാത്രമേ ഈ കേസിൽ കൂടുതൽ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ പരിശോധന നടക്കുന്ന സമയത്ത് ഇത്തരം തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും പോലീസിന് കടക്കേണ്ടി വരും. എന്തായാലും ഈ നടിക്ക് എതിരെ സിദ്ദിഖ് നൽകിയിട്ടുള്ള ഗൂഢാലോചന കേസും ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലുണ്ട്. കാരണം ഈ രണ്ട് പരാതികളും ഒന്നായി പരിശോധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങളും അതിൽ ഗൂഢാലോചന പോലെയുള്ള തിരിച്ചുള്ള ആരോപണങ്ങളുമെല്ലാം പരിശോധിക്കേണ്ടതാണ് എന്നുള്ള നിലപാട് തന്നെ അന്വേഷണ സംഘം നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ ഇത്തരം പരാതികളുമൊക്കെ നൽകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതിൽ പരിശോധനകൾക്കുള്ള സാധ്യതകളും നിലനിൽക്കുകയാണ്. വിനോദ്, തീർച്ചയായും പ്രജിത്ത്, എന്തായാലും നടൻ സിദ്ദിഖിനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. അതിന്മേലുള്ള തെളിവെടുപ്പ്, മറ്റ് സാഹചര്യ തെളിവുകളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്.